ഹൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ദ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടതിൽ ഫസ്റ്റ് വൺ ദി വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങില് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിന്റെ വാല്യൂ എന്താണ് മാർക്കറ്റിംഗ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ഫേം ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് മാർക്കറ്റിംഗ് റിവോൾവ്സ് അറൌണ്ട് വാല്യൂ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ബൈ വിച്ച് എ ഫേം ക്രിയേറ്റ്സ് വാല്യൂ ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട് വാല്യൂ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വാല്യൂവിനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതായത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ എന്താണ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്

സൊസൈറ്റിയിലേക്കും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിലേക്കും ഒരു വലിയ അളവില് ഈ വാല്യൂ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡക്റ്റുകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് വാല്യൂ ക്രിയേഷനാണ് അല്ലെങ്കിൽ വാല്യൂ ട്രാൻസ്ഫോർമേഷനാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ദെൻ വാല്യൂ ഈസ് ക്രിയേറ്റഡ് ബൈ മീറ്റിംഗ് കസ്റ്റമർ നീഡ്സ് എങ്ങനെയാണ് ഈ വാല്യൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക അത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സുകൾ മീറ്റ് ചെയ്യുന്നതിലൂടെയാണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സുകളും വാണ്ട്സുകളും മീറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കസ്റ്റമർക്ക് നമുക്ക് വാല്യൂ നൽകാൻ കഴിയുമെന്നുള്ളതാണ് ദെൻ മാർക്കറ്റിംഗ് ഈസ് ദി ഡെലിവറി ഓഫ് വാല്യൂ ടു കസ്റ്റമേഴ്സ് അറ്റ് പ്രോഫിറ്റ് അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് വാല്യൂ ഡെലിവറി ചെയ്യാന്നുള്ളതാണ് കസ്റ്റമേഴ്സിലേക്ക് പ്രോഫിറ്റോട് കൂടിയിട്ട് നമുക്ക് വാല്യൂ ഡെലിവറി ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് മാർക്കറ്റിംഗിൽ പറയുന്നത് ദു കോർ എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് ആർ വാല്യൂ ആൻഡ് പ്രോഫിറ്റ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിലെ പ്രധാനപ്പെട്ട രണ്ട് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് വാല്യൂ പ്രോഫിറ്റുമാണ് പ്രൊവൈഡിങ് വാല്യൂ ആൻഡ് ജനറേറ്റിംഗ് പ്രോഫിറ്റ് ഓൺ എ സ്യൂട്ടബിൾ ബേസിസ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനീസ് അപ്പോൾ സക്സസ്ഫുൾ കമ്പനീസ് ആയിട്ടുള്ള ഏതൊരു കമ്പനി നമ്മൾ എടുത്തു നോക്കിയാലും അവിടെയെല്ലാം അവർ ഫോക്കസ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക അതുപോലെ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഏതൊരു കമ്പനിയുടെയും സക്സസ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലെ ഈ രണ്ട് എലമെൻറ്റ്സ് ആണ് ഒന്ന് വാല്യൂ പ്രോപ്പറായിട്ട് നീയാക്ക കസ്റ്റമേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ട് ആ വാല്യൂ പ്രൊവൈഡിങ്ങിലൂടെ പിന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് എന്ത് ചെയ്യുക അവർക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അത് കസ്റ്റമറുടെ നീഡ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ് സോ എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വാല്യൂ മാർക്കറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ക്രിയേറ്റ്സ് വാല്യൂ അല്ലെങ്കിൽ ഇറ്റ്സ് എ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ ഫേം ക്രിയേറ്റ്സ് വാല്യൂ ഫോർ മാർക്കറ്റിംഗിലൂടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ മാർക്കറ്റിംഗിലൂടെ കസ്റ്റമേഴ്സിന് വാല്യൂ ഡെലിവറി ചെയ്യാൻ സാധിക്കുക അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ആ ഒരു ഡെലിവറി ഓഫ് വാല്യൂ കറക്റ്റ് ആയിട്ട് നടത്തി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഓഫ് വാല്യൂസ് അഞ്ച് ടൈപ്പ് വാല്യൂ ആണ് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നു ഫങ്ഷണൽ വാല്യൂ ആണ് എന്താണ് ഫങ്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സിൽ നിന്നും ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഫീച്ചറിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫങ്ഷൻ കസ്റ്റമർക്ക് ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്തു ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയാണ് അതിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ലഭിക്കുകയാണ് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫിസിക്കൽ പെർഫോമൻസിനെയാണ് നമ്മളിവിടെ ഫങ്ഷണൽ വാല്യൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്

ൂപ്സ് ആൻഡ് പ്രൊഡക്റ്റ് അപ്പൊ പ്രൊഡക്ടും സോഷ്യൽ ഗ്രൂപ്പ്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ കാരണമായിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പും അതായത് റഫറൻസ് ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പോലെയുള്ള സോഷ്യൽ ഗ്രൂപ്പും പ്രൊഡക്റ്റും തമ്മിലുള്ള അസോസിയേഷൻ കാരണമായിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു യൂട്ടിലിറ്റി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് വെറും ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് കാരണം നമുക്കൊരു യൂട്ടിലിറ്റി ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയും ആ യൂട്ടിലിറ്റി ലഭിക്കുന്നതിന് കാരണമായിട്ട് ഒരു സോഷ്യൽ ഗ്രൂപ്പും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പേന ഒരു ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുകയാണ് അപ്പോൾ വെറും ഒരു പേന നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ പത്ത് രൂപ കൊടുത്തൊരു പേന വാങ്ങിയിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഫങ്ഷണൽ വാല്യൂ എന്ന് പറയും അതേസമയം ആ പേന നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു സോഷ്യൽ വാല്യൂ കൂടെ ഉണ്ട് അല്ലെ അത് അതിലൂടെ നമ്മൾ ആ ഒരു പേന നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു സോഷ്യൽ വാല്യൂ കൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ ദെൻ മൂന്നാമതായിട്ട് പറയുന്ന ഇമോഷണൽ വാല്യൂ ആണ് ഇമോഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമറുടെ ഇമോഷൻസിനെയും ഫീലിംഗ്സിനെയും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കപ്പാസിറ്റിയാണ് നമ്മൾ ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമുക്കതിനെ ഉന്മേഷം അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നത് അല്ല എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരു ലൈഫ് ബോയ് സോപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിലൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ആ പ്രൊക്ട് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുകയാണ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സാനിറ്റൈസർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ലൈഫ് ബോയ് സോപ്പ് ഉപയോഗിക്കുകയാണ് അതിലൂടെ ആ കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനും ചിൽഡ്രൻസിനും എല്ലാവരുടെയും ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ സോപ്പിന് കഴിയും എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇമോഷണൽ വാല്യൂ എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ദൻ നെക്സ്റ്റ് പറയുന്ന എപ്പിസ്റ്റമിക് വാല്യു ആണ് ദിസ് കംസ് ഫ്രം ദ പ്രൊഡക്ട്സ് എബിലിറ്റി ടു ഫോസ്റ്റർ ക്യൂരിയോസിറ്റി പ്രൊവൈഡ് നോവൽറ്റി ആൻഡ് സാറ്റിസ്ഫൈ ആൻഡ് ഡിസയർ ഫോർ നോളജ് എ പേഴ്സൺ ബയിങ് എ ബുക്ക് ഈസ് ഡ്രിവൺ ബൈ എപ്പിസ്റ്റമിക് വാല്യൂ അപ്പോൾ എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിലൂടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നോളജ് അല്ലെങ്കിൽ ഒരു നോവൽറ്റി ഒരു ക്യൂരിയോസിറ്റി ഫോസ്റ്റർ ചെയ്യാനൊക്കെ ആ പ്രൊഡക്റ്റിന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറയുന്നത് ഒരു ബുക്ക് നമ്മൾ വാങ്ങിക്കുന്നതിലൂടെ ആ ബുക്കിനെന്തു

വാല്യൂ വൺ കണ്ടീഷണൽ വാല്യൂ ആണ് കണ്ടീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രീതിയിലുള്ള സർക്കംസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു കസ്റ്റമർ ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ നിന്നും എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടീഷണൽ വാല്യൂ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദിസ് കം ഫ്രം സം പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ സർക്കംസ്റ്റൻസസ് ഫേസിംഗ് ദ കസ്റ്റമർ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന സർക്കംസ്റ്റൻസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലാണോ ഈ ഒരു കണ്ടീഷണൽ വാല്യൂ വരുന്നത് അതിൻ്റെ എക്സാമ്പിൾ ആണ് എസ് കഫയെ ഉപയോഗിക്കുന്നത് അറ്റ് ദ ഹാർഡ് ഡേ ഓർ എ ലേസി ആഫ്റ്റർനൂൺ വളരെ ഒരു ഹാർഡ് ആയിട്ടുള്ള ഡേ വളരെ പിന്നെ റഫ് ആയിട്ടുള്ള ഒരു ഡേയിൽ നമുക്ക് ഒരു ഒരു കപ്പ് കോഫി കിട്ടുകയാണ് നെസ്കഫേ നമുക്ക് അല്ലെങ്കിൽ ഒരു കോഫി നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനെയാണ് കണ്ടീഷണൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു സർക്കംസ്റ്റാൻസിൽ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഒരു രീതിയിലുള്ള സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടീഷണൽ വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദീസ് ആർ ദ ഫൈവ് ഇമ്പോർട്ടൻ്റ് വാല്യൂ ഇൻ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിൽ പ്രധാനപ്പെട്ട അഞ്ച് വാല്യൂസ് ഇതാണ് നെക്സ്റ്റ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസ് ആണ് ന്യൂ മാർക്കറ്റിംഗ് റിയാലിറ്റീസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഴയ ട്രഡീഷണൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിലേക്ക് ഒന്ന് പോകേണ്ടി വരും അല്ലെ അതായത് ഒരു പത്ത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അന്ന് യൂസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും മാർക്കറ്റിംഗ് ടെക്നീസും ടെക്നോളജിയും ഒന്നും അല്ല ഇന്നും ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ എന്താണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് ക്ടീസ് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസോ ടെക്നിക്സോ മെത്തേഡ്സോ അല്ല ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന വർഷങ്ങളിൽ ചെയ്യാൻ പോകുന്നത് അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ കോവിഡ് സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു ഓൺലൈൻ ട്രാൻസ്ഫോർമേഷനും ഓൺലൈൻ പർച്ചേസിങ്ങും എല്ലാം വളരെ അധികം കൂടുതലായിട്ട് വരുന്നത് കണ്ടു അല്ലേ അപ്പോൾ ഒരു നാല് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ടെൻഡൻസി അല്ല ഇപ്പോൾ ഉള്ളത് അല്ലേ അപ്പോൾ ഇനിയും എന്ത് ചെയ്യും മാർക്കറ്റിങ്ങിൽ പിന്നെന്തു ചെയ്യും അതിൻ്റെ റിയാലിറ്റീസ് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിലെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത് അതിന് പ്രധാനമായിട്ട് ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത് പറയുന്നത് നെറ്റ്വർക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഇതിന് വലിയൊരു റീസൺ ആണ് അല്ലെങ്കിൽ ഇതിന് വലിയൊരു ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലേ ഇപ്പം ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റിംഗിൻ്റെ കോൺസെപ്റ്റ്സുകളും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് രീതികളും എന്ത് ചെയ്യുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം നമുക്കറിയാം ഇന്റർനെറ്റിന്റെ ആ ഒരു ഡെവലപ്മെന്റ് വളരെയധികം ഓൺലൈൻ കൊമേഴ്സുകളെ ഇ കൊമേഴ്സിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അതിന് എഫെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ രീതിയിൽ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിങ്ങിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഒന്ന് പറയുന്നത് ആണ് എന്താണ് ഗ്ലോബലൈസേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസ്റ്റ് അപ്പുറം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നമുക്ക് പ്രോഡക്റ്റ് ആയി തുടങ്ങി എന്നുള്ളതാണ് ഒരു വർഷങ്ങൾക്ക് തുടങ്ങിയത് പോയി നമുക്കറിയാം ഈ ഗ്ലോബലൈസേഷൻ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല അല്ല അപ്പോൾ അന്നത്തെ കാലങ്ങളിൽ നമുക്ക് ഇന്ത്യയിലെ പിന്നെ നിർമ്മിക്കുന്ന പ്രൊഡക്ടുകൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ടും ലഭിച്ചിരുന്നത് പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾ വളരെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളെ പുറം രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കും എക്സ്പോർട്ടിങ്ങും വളരെ കുറവായിരുന്നു സോ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി കൂടിയിട്ട് മാർക്കറ്റിംഗിന്റെ ആ ഒരു രീതിയും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ രീതികളും എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഡിറഗുലേ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒരു റെഗുലേഷൻസ് വളരെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ലിബറലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിൽ പിന്നെ ഗ്ലോബലൈസേഷനും അതുപോലെ തന്നെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഒക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗിൻ്റെ ആ ഒരു രീതികളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലും എല്ലാം വളരെയധികം ഡിഫറൻസ് വന്നിട്ടുണ്ട് വളരെയധികം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ഡീ റെഗുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള റെഗുലേഷനിൽ എന്ത് ചെയ്തു ലിബറലൈസ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഭാഗമായി പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡിസ്ഇന്റർമീഡിയേഷനും നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷൻസിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് അത് പോസിറ്റീവായിട്ടും അതേസമയം പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട് അത് മാർക്കറ്റിംഗ് ട്രെൻഡുകളിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനും എല്ലാം പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മാർക്കറ്റിംഗ് സോ ഇമ്പോർട്ടൻസ് നോക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നാല് പാർട്ടീസിനാണ് മാർക്കറ്റിംഗിന്റെ ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നത് സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ലഭിക്കുന്നുണ്ട് കമ്പനീസിന് അഡ്വാൻറ്റേജസ് ലഭിക്കുന്നുണ്ട് കൺസ്യൂമേഴ്സിന് അതുപോലെ തന്നെ എക്കോണമിക്ക് സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ചെക്ക് ചെയ്യാം അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി സൊസൈറ്റി എന്ത് എന്ത് ആണ് അല്ലെങ്കിൽ ാണ് ആണ് ലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം ഒരുപാട് പിന്നെ മാർക്കറ്റിംഗ് ഫീൽഡിൽ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് ഒരുപാട് ഡെസിഗ്നേഷൻസ് ഉണ്ട് അതിലെല്ലാം എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ടാകുന്നതിലൂടെ പിന്നെ കമ്പനീസിന് ഡെവലപ്മെന്റ് ഉണ്ടാവും എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സൊസൈറ്റിയിലേക്ക് രണ്ടാമതായിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ പ്രോപ്പർ ടൈമിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യാൻ നമുക്ക് മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നു അത് നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് യൂട്ടിലിറ്റീസ് സൊസൈറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് മാർക്കറ്റിംഗിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് സൊസൈറ്റിയിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത് സൊസൈറ്റി ആഗ്രഹിക്കുന്ന സൊസൈറ്റിയിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്ത് എന്നുള്ളത് മാർക്കറ്റിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് സോ മാർക്കറ്റിംഗ് ടീമിന് എന്ത് ചെയ്യാൻ കഴിയും നമ്മുടെ സൊസൈറ്റിയുടെ റിക്വയർമെന്റുകളെ മനസ്സിലാക്കാനും അതിലൂടെ ആ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡക്റ്റുകളെ കമ്പനിയിൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് സൊസൈറ്റിയിലേക്ക് ഡെലിവറി ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇറ്റ് സോ ഇറ്റ് ക്രിയേറ്റ് യൂട്ടിലിറ്റീസ് ആൻഡ് ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് അല്ലെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രൊഡക്ടിന്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൊസൈറ്റിക്ക് ഒരു ബെനഫിറ്റ് ആയിട്ട് പറയാവുന്നതാണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് കാരണം ഒരുപാട് കോസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് മിനിമം കോസ്റ്റിൽ ചീപ്പ് കോസ്റ്റിൽ നമുക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ലഭിക്കാൻ ഈ ഒരു മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ദെൻ ഇറ്റ് സോൾവ്സ് സോഷ്യൽ പ്രോബ്ലംസ് സൊസൈറ്റി നേരിടുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷനും നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്നത് അതായത് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സോഷ്യൽ അവയർനെസ് ജനങ്ങൾക്കിടയിൽ ഒരു സോഷ്യൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും അതുപോലെ അഡ്വർടൈസ്മെന്റ് പോലെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നല്ലൊരു ഒരു അവയർനെസ് സൊസൈറ്റിയിലേക്ക് നൽകാൻ സാധിക്കുന്നു സോ സോഷ്യൽ പ്രോബ്ലംസിന് ഒരു പരിധിവരെ നമുക്ക് അവോയ്ഡ് ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസ് കാണാനും നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് മേക്സ് ലൈഫ് ഈസിയർ നമ്മുടെ ലൈഫ് ഈസി ആക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് കാരണം കുറഞ്ഞ പിന്നെ പ്രൈസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൈസിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ടുകൾ ലഭ്യമാക്കാൻ മാർക്കറ്റിംഗിന് സാധിക്കുന്നു എന്നുള്ളതാണ് സോ നമ്മുടെ ആ ഒരു ലൈഫിനെ നമുക്ക് ഈസിയർ ആക്കി കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഇറ്റ് എൻ സൊസൈറ്റി സൊസൈറ്റിയെ എൻകറേജ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് ലൈക്ക് ചാരിറ്റീസും അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റീസും ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമ്മുടെ സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ മാർക്കറ്റിംഗിന് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് ആയിട്ട് അല്ലെങ്കിൽ സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി ദൻ നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ് കമ്പനീസിന് എന്ത് ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അല്ലെ ഒന്നാമതായിട്ട് പറയുന്നത് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ കമ്പനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഏക സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് അത് മാർക്കറ്റിംഗ് മാത്രമാണ് അല്ലെ സെയിൽസിലൂടെ മാത്രമാണ് കമ്പനിക്ക് എന്ത് ചെയ്യുന്നത് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് സോ ഹൈ ഇൻകം പിന്നെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ സാധിക്കും എന്നുള്ളതാണ് കാരണം മാർക്കറ്റിങ് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് പിന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓവറോൾ ബിസിനസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാർക്കറ്റ് എന്ന് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ബിസിനസ് പ്ലാനിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ ഡിസിഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു മാർക്കറ്റിംഗ് ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് സോ ഓവറോൾ ബിസിനസിന്റെ പ്ലാനുകളെ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും ഹെൽപ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളെ പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള പിന്നെ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യാൻ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതും വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് കാര്യങ്ങൾ ഡെലിവർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ചിങ് ഇൻഫർമേഷൻസ് കമ്പനിയിൽ നിന്നും കസ്റ്റമറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ട ഇൻഫർമേഷൻസിനെ പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ നമുക്ക് ഈ ഒരു മാർക്കറ്റ് റ്റിംഗ് ഹെൽപ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നെക്സ്റ്റ് ഇറ്റ് എക്സ്പാൻഡ് ഗ്ലോബൽ പ്രസൻസ് ടുഡേ പ്രെസൻസ് ഹോണ്ട സോഡി നെസ്ക്ലേ കൊക്കകോള എ ഓപ്പറേറ്റ് ഇൻ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ദിസ്ഇസ് മെയ്ഡ് പോസിബിൾ ത്രൂ മാർക്കറ്റിംഗ് സോ നമ്മുടെ ആ ഒരു ഗ്ലോബൽ പ്രസൻസിനെ എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ സാധിക്കും മാർക്കറ്റിംഗിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കമ്പനീസ് ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് മാർക്കറ്റിംഗിലൂടെ മാത്രമാണ് ഇതെല്ലാം സാധ്യമാകുന്നത് ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഏൺ ഗുഡ് വില്ല് അല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് ഏൺ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രോപ്പറായിട്ടുള്ള ഒരു പബ്ലിസിറ്റിയിലൂടെയും അതുപോലെ തന്നെ പിന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലൂടെ നമുക്ക് നമ്മുടെ ഗുഡ് വില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് മാർക്കറ്റിങ്ങിലൂടെ കമ്പനിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത് നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കൺസ്യൂമേഴ്സ് കൺസ്യൂമേഴ്സിന് എന്ത് ബെനിഫിറ്റാണ് പിന്നെ ഈ മാർക്കറ്റിംഗിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ക്വാളിറ്റി പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളെ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇറ്റ് പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റിന്റെ തന്നെ ഡിഫറൻറ് ആയിട്ടുള്ള വേരിയൻറ്റുകളെ കസ്റ്റമറിലേക്ക് കൺസ്യൂമറിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിംഗിന് സാധിക്കുന്നതാണ് മാർക്കറ്റിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ നല്ല വെറൈറ്റി പ്രൊഡക്റ്റുകളെ കൺസ്യൂമേഴ്സിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ എത്തിക്കാൻ ഈ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ സെലക്ഷൻ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഓപ്ഷൻസ് കൺസ്യൂമേഴ്സ് നൽകുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞത് വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസില് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുകളിൽ കളറിൽ പ്രൈസിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നുണ്ട് അതിൽ നിന്നും ഏത് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത് അതിനും ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് നൽകുന്നുണ്ട് അല്ലെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതിലൂടെ കസ്റ്റമർക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് അല്ലെങ്കിൽ കൺസ്യൂമർക്ക് ഏത് പ്രോഡക്റ്റ് ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത്

advantages to consumers. ദ നെക്സ്റ്റ് പറയുന്ന ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു എക്കോണമി നമ്മുടെ എക്കോണമിക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഈ ഒരു മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത് ഇറ്റ് സേവ്സ് ദ എക്കോണമി ഫ്രം ഡിപ്രഷൻ ഡിപ്രഷനിൽ നിന്നും എക്കോണമിയെ സേവ് ചെയ്യുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ് മാർക്കറ്റിംഗ് ആണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും സോ നമ്മുടെ എക്കോണമിയിൽ എന്ത് ചെയ്യും മണി സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു ആയിട്ട് പറയുന്നത് അതായത് ഡിപ്രഷൻ പീരീഡിൽ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത് ഡിപ്രഷൻ പീരീഡിൽ വളരെ കുറവായിരിക്കും ആ സമയത്താണ് എന്ത് ചെയ്യുന്നത് കമ്പനീസ് നല്ല രീതിയിലുള്ള പ്രൊമോഷണൽ ടൂൾസുകളെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നതും അതോടൊപ്പം നല്ല ഓഫറുകൾ നൽകുന്നതും അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ സ്വാഭാവികമായിട്ടും ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യും സോ ആ ഒരു മണി സർക്കുലേഷൻ അല്ലെങ്കിൽ മണി ഫ്ലോ വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ മാർക്കറ്റിങ്ങിന് കഴിയുമെന്നുള്ളതാണ് പറയുന്നത് സോ നമ്മുടെ എക്കോണമിയുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് അതിന്റെ ഇമ്പാക്റ്റിൽ നിന്നും എക്കോണമിയെ രക്ഷപ്പെടുത്താൻ മാർക്കറ്റിംഗിന് ഒരു പരിധിവരെ സഹായിക്കും എന്ന് കഴിയുമെന്നുള്ളതാണ് പറയുന്നത് ദെൻ ഇറ്റ് ഇൻക്രീസസ് ഇൻ നാഷണൽ ഇൻകം അല്ലെ നമ്മുടെ നാഷണൽ ഇൻക്രി ഇംഗത്തിൽ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാവാൻ മാർക്കറ്റിങ്ങിലൂടെ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിലേക്ക് ജനങ്ങളിലേക്ക് ഇൻകം ഉണ്ടാവും അങ്ങനെ ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അവരുടെ പിന്നെ കമ്പനികൾക്കും ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാവും സോ കമ്പനി അവരുടെ മാർക്കറ്റ് എക്സ്പാൻ ചെയ്യും അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അത് ഇൻക്രീസ് ചെയ്യാൻ കാരണമാകും ഇങ്ങനെ ഓവറോൾ ഒരു മണി സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുകയും അതിലൂടെ നമ്മുടെ നാഷണൽ ഇൻകം ഇൻക്രീസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് പറയുന്ന എക്കണോമിക് ഗ്രോത്ത് ആണ് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ ഡിപ്രഷനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് നാഷണൽ ഇൻകത്തിലും കാര്യമായിട്ടുള്ള ഒരു വർദ്ധനവ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അവിടെ സംഭവിക്കുക എന്നുള്ളതാണ് എക്കണോമിക് സിസ്റ്റം മൂവ്സ് ഫോർവേഡ് വിത്ത് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ബൈ യൂസിങ്

ഇക്കോണമിക്കിൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് സോ ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ഈയാണ് താങ്ക് യു